ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു. അതിൽ സൽത്തനത്ത് രാജവംശവും ചർച്ച ചെയ്തു കഴിഞ്ഞു. മാലൂക് വംശം എന്ന അടിമ വംശമാണ് സൽത്തനത്തിൽ ആദ്യത്തെ രാജവംശം. പിന്നീട് ഖൽജി വംശം, ഖൽജി വംശത്തിലെ ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി, തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരികൾ മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. പിന്നീട് വരുന്ന രാജവംശം സയ്യിദ് വംശം, അതിൽ പ്രധാന ഭരണാധികാരി ഖിസിർ ഖാൻ. ലോധി വംശത്തിലെ പ്രധാന ഭരണാധികാരി ഇബ്രാഹിം ലോധി. സൽത്തനത്ത് രാജവംശത്തെയും പ്രധാന ഭരണാധികാരികളെക്കുറിച്ചുമുള്ള ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ. ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതെങ്ങനെയാണ്? കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ എത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള നാണയവ്യവസ്ഥ അദ്ദേഹം നടപ്പിലാക്കി. ഇൽത്തുമിഷിൻ്റെ നാണയവ്യവസ്ഥ ഏകീകൃത നാണയവ്യവസ്ഥ എന്നറിയപ്പെട്ടു. തങ്ക, ജിതൽ എന്നിവയായിരുന്നു അദ്ദേഹം ഏർപ്പെടുത്തിയ നാണയങ്ങൾ. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിനു ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ ആയിരുന്നു. മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. ഇനി നമുക്ക് സൽത്തനത്തിൻ്റെ വ്യാപനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അടിമ വംശമായ മലൂക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ഖൽജി വംശത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെയുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൻ്റെ കീഴിലായി. ഗുജറാത്തായിരുന്നു ആദ്യം അവരുടെ അധീനതയിലായത്. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്നും മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ സൈന്യം ശക്തി പ്രാപിച്ചു. ഈ സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെയും പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുത്തിയത്.